നമസ്കാരം. അധ്യാത്മരാമായണവും നിത്യജീവിതവും ഇന്ന് രണ്ടാം ഭാഗത്തിലേക്ക്. ഇന്ന് ബാലകാന്ഡത്തിലെ ഹനുമാന് തത്വോപദേശം നൽകപ്പെടുന്ന ഭാഗത്തിലെ ചില വരികളിലേക്ക്. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്താ യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഈശ്വരനാമം ജപിക്കുന്നതിലൂടെ വരുന്ന നന്മകളെക്കുറിച്ചാണ് ഈ വരികൾ. ധന അപഹരണം, ഉറ്റവരെ വധിക്കുക, ബ്രഹ്മഹത്യ തുടങ്ങി ഒട്ടേറെ കടുപ്പമേറിയ കുറ്റങ്ങൾ ചെയ്തവനോ ചെയ്യാൻ പ്രവണതയുള്ളവനോ ആകട്ടെ, രാമനാമം ജപിക്കുന്നത് വഴി ദേവകളാൽ പോലും പൂജിതനാകുമാർ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ഒരർത്ഥം. തുടർച്ചയായുള്ള ഈശ്വര ഭജനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് എത്ര ലോകനിന്ദിതനാണെങ്കിലും ആ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് യോഗീന്ദ്രന്മാർക്ക് പോലും എളുപ്പം ലഭിക്കാത്ത വിഷ്ണു ലോകത്തെ പ്രാപിക്കാൻ സാധ്യമാക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇന്നത്തെ ലോകത്ത് നമുക്കുണ്ടാകുന്ന പലതരം ദുഷ്ടചിന്തകളെയും ദുർവാസനകളെയും അകറ്റി നിർത്താൻ സ്ഥിരമായുള്ള ഈശ്വരനാമ ജപമോ ധ്യാനമോ ഒക്കെ കൊണ്ട് സാധ്യമാണത്രേ. തെറ്റുകൾ ചെയ്തു പോയാലും അവ ചെയ്യാനുള്ള വാസനയുണ്ടെങ്കിൽ പോലും അവയിൽ നിന്ന് മനം മാറ്റി നല്ലൊരവസ്ഥയിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായുള്ള ഏക ഉപാധി ഇന്നത്തെ ലോകത്തും ഇന്നത്തെ ജീവിത രീതികളിലും മേൽപ്പറഞ്ഞത് തന്നെയാണ്. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്താ യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും.